யோனை துணை அல்லல்வோம் வல்வினை போம் அன்னை வயிற்றில் பிறந்ததொல்லைவோம் போகா துயரம்போம் நல்ல குணமதிகமாம் அருணை கோபுரத்தில் மேவும் கணபதியே கைதொழாக்கால் கஜானனம் பூதகணாதிசேவிதம் கபித்தஜம்போபலசாரபட்சிதம் உமாசுகம் சோகவிநாசகாரணம் நவாமி விக்னேஸ்வர பாதபங்கஜம் ஸ்ரீராமச்சந்திரசரணோ மனசா ஸ்மராமி ஸ்ரீராமச்சந்திரசரணோ வஜசா குணாமி ஸ்ரீராமச்சந்திரசரணோ சிரசா நவாமி ஸ்ரீராமச்சந்திரசரணோ சரணம் ப்ரபத்யே சம்சாரசாகர சமுத்தரணேக மந்திரம் ப்ரஹ்மாதி யோகி முனி பூஜித சித்த மந்திரம் தாரித்ர துக்க பவரோக விநாச மந்திரம் வந்தே மகாபயகரம் ரகுராம மந்திரம் காயேன வாஜா மனசி புத்தியாத்மனாஜா பிரகிருதே ஸ்வபாவா கரோமி யத்துத் சகலம் பரஸ்மை நாராயணாயேதி சமர்ப்பயாமி குஜந்தம் ராம ராமேதி மதுரம் மதுராட்சரம் ஆரோஹ்ய கவிதாசாகாம் வந்தேகம் வால்மீகீம் கோகிலம் ராமம் தசரதம் வித்யம் மாவித்யம் ஜனகாத்மஜாம் அயோத்யா மடவிம் வித்யம் கச்சதாதா யதா சுகம். இந்த கர்க்கடகம் 23-ஆமத்தை திவசமான கம்பராமாயணத்தில் தோல்பாவக்கூத்தின் உபயோகிக்கிற பாட்டுகளான பிரதானமையும் ഈ പാരായണത്തിൽ ചെയ്തു വരുന്നത്. വാൽമീകി രാമായണവും കമ്പരാമായണവും ആധ്യാത്മിക രാമായണവും എല്ലാ രാമായണങ്ങളും വിശേഷിപ്പിക്കുന്നത് ഭഗവാൻ ശ്രീരാമനെ ഉത്തമ പുരുഷനായാണ്. ഭഗവാൻ ശ്രീരാമൻ ഉത്തമപുരുഷൻ എന്ന് പറയുവാനുള്ള കാരണം എല്ലാവരും, അതായത് എല്ലാ മതങ്ങളിലെയും എല്ലാ ദേവീദേവന്മാരെല്ലാം തന്നെ മനുഷ്യന്മാരായി ജന്മം കൊണ്ടുകൊണ്ട് മനുഷ്യ ജീവിതത്തെ സഫലമാക്കുവാൻ വേണ്ടതായ ആദർശങ്ങൾ തരുന്ന ഓരോരോ വ്യക്തിത്വങ്ങളാണ് ഭഗവാൻ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, അതുപോലെ തന്നെ മറ്റു മതങ്ങളിലെ എല്ലാ ദൈവങ്ങളും. അപ്പോൾ ഇവിടെ ഭഗവാൻ ശ്രീരാമൻ ഉത്തമ പുരുഷനായി മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞാൽ വേണ്ടതായ കർമ്മങ്ങൾ എന്തെല്ലാമായി കാണേണ്ടത് തികച്ചും അത്യാവശ്യമാണ്. അതുകൊണ്ട് ഒരു മെസഞ്ചർ വഴി നമുക്ക് വേണ്ടതായ കാര്യങ്ങൾ തന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സഫലമാക്കുവാൻ ഭഗവാൻ അവിടെ ഉത്തമ പുരുഷനായി അവതരിച്ച് തൻ്റെ ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടി തൻ്റെ സഹായികളായി പ്രധാനിയായിട്ടുള്ള ഹനുമാനെ ലങ്കാരായത്തിലേക്ക് അയച്ചുകൊണ്ട് സീതാദേവിയെ കാണുകയും സീതാദേവിയെ കണ്ടതിന് ശേഷം ഹനുമാൻ കണയാഴി കൊടുത്തു. ഭഗവാൻ കൊടുത്തയച്ച ശ്രീരാമസ്വാമിയുടെ അടയാളം കൊടുത്തയച്ചുകൊണ്ട് അല്ല മുദ്രമോതിരം കൊടുത്തയച്ചുകൊണ്ട് കണയാഴി സീതാദേവിയിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്തത്. അനന്തരം ഹനുമാൻ പറയുന്നു, അതേ എനിക്ക് വിശപ്പ് സഹിക്കുന്നില്ല തായേ, മായേ. സീതാദേവി തായേ എന്നാണ് ഹനുമാൻ വിളിക്കുന്നത്. കാരണം തായ് നാം എല്ലാവരെയും നമുക്ക് വയസ്സിൽ മൂത്തവരെ മാതാവായും പ്രായത്തിന് തുല്യമായവരെ സഹോദരന്മാരായും കാണുക എന്ന ആദർശമാണ് ഹനുമാൻ ഇവിടെ കാണിക്കുന്നത്, മാതൃകയെ നമുക്ക് കാണിച്ചു തരുന്നത്. ഭഗവാൻ ശ്രീരാമദൂതനായ ഹനുമാൻ രാമ 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 എന്ന് പറഞ്ഞുകൊണ്ട് രാമനാമത്തിലൂടെ ലങ്കയിൽ മുഴുവൻ നടന്നും സീതാദേവിയെ കണ്ടെത്തി തൻ്റെ ദൗത്യം നിർവഹിച്ച് മടങ്ങുവാനുള്ള അവസരത്തിൽ കദളിവനത്തിൽ വന്നുകൊണ്ട്
എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞപ്പോൾ ഉതിർന്നു വീണ പഴങ്ങളെ നീ ഭക്ഷിച്ചു പോകൂ ഹേ മാരുതേ എന്ന് സീതാദേവി പറയുകയാണ്. പക്ഷേ ഈ ഉതിർന്നു വീണ പഴങ്ങളെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാൻ അവിടുന്ന് വിടപെറ്റ് ആദ്യം കദളവനത്തിൽ അങ്ങോട്ട് ചാടി, എടുത്തൊരു ചാട്ടം ചാടി, ഉതിർന്നു വീഴുന്ന പഴങ്ങളെ ഭക്ഷിക്കുന്നത് കുരങ്ങന്മാർക്ക് യോജിച്ചതല്ലോ എന്നൊരു ചിന്ത ഹനുമാനിലുണ്ടായി. ഞാൻ ഇവിടെ വന്നു, എൻ്റെ ദൗത്യം കഴിഞ്ഞെങ്കിലും ഇനി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ, രാവണനെ ഒന്ന് കാണണം. ആരാണ് ഈ രാവണൻ? ഇത്രയും പേരും പ്രസിദ്ധിയും തപസിദ്ധിയും എല്ലാമുള്ള രാവണനെ ഒന്ന് കാണണ്ടേ? ഈ ജാനകി ചോരനായ രാവണനെ ഒന്ന് കാണുക തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് രാവണനെ നേരത്തെ ഹനുമാൻ, അതായത് ശംശിവാവിഷ്ടത്തിൻ്റെ മുകളിൽ ഇരുന്ന് രാവണൻ അവിടെ വരികയും സീതാദേവിയോട് പലവിധമായിട്ടുള്ള വാക്കുകൾ പറയുകയും എല്ലാം ഹനുമാൻ കേട്ടതാണെങ്കിലും രാവണൻ്റെ സിംഹാസനത്തിൽ ചെന്നുകൊണ്ട് അരമനയ്ക്കകത്ത് ചെന്നുകൊണ്ട് രാവണനോട് ചില സംഭാഷണങ്ങളെല്ലാം ചെയ്യണം എന്നും അവൻ്റെ ആ ലങ്കാരായുധാനിയുള്ള അരമനയിൽ ഒന്ന് കാണണം, പോകണം എന്നൊരാഗ്രഹം ഉണ്ടായി. അതിനുവേണ്ടി കദളിവനം എല്ലാം ആകെ തകർത്തു. ലങ്കാരായത്തിലെത്തുന്നതിന് മുമ്പേ ഒരു വിഞ്ചമന്ത്രം ജപിച്ചുകൊണ്ടാണ് ഹനുമാൻ പ്രവേശിച്ചത്. പ്രവേശിച്ച് എല്ലാ തകൃതിയായ വീർതികൾ അവിടെ ചെയ്തുകൊണ്ട്, അതായത് ഒരുത്തൻ്റെ താടിയും മറ്റൊരുത്തൻ്റെ മുടിയും കൂടി കൂട്ടിക്കെട്ടി, ഒരുത്തൻ്റെ മീശയും മറ്റൊരുത്തൻ്റെ താടിയും കൂടി കൂട്ടിക്കെട്ടി, ഒരുപാട് വിക്രസുകൾ അവിടെ ഹനുമാൻ ഒപ്പിക്കുകയാണ്. അതെല്ലാം ചെയ്തതിന് ശേഷമാണ് ഹനുമാൻ തൻ്റെ പഴങ്ങൾ യഥേഷ്ടം ഭക്ഷിച്ചു. ഭക്ഷിച്ചതിന് ശേഷം പഴങ്ങളെയെല്ലാം അവിടെ വൃക്ഷങ്ങളിൽ നിന്ന് കുലുക്കി 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 താഴെയിട്ടു. താഴെയിട്ട് മാത്രമല്ല കുറേ വൃക്ഷങ്ങളെയൊക്കെ പുഴക്കി പൂഞ്ചോലയ്ക്കടുത്തുള്ള ആ നദിയിൽ, ആ തടാകത്തിൽ ഈ വൃക്ഷങ്ങളെയെല്ലാം തള്ളിയിട്ടു അത്രേ. ഇത് കണ്ടുകൊണ്ട് ദുർമുഖൻ എന്ന് പറയുന്ന പൊയ്ക, ആ പൊയ്ക സമീപത്തുള്ള പൊയ്കയ്ക്ക് കാവലായിട്ടുള്ള ഒരുവൻ ആ നിദ്രയിൽ നിന്ന് അവിടെ എഴുന്നേറ്റ് വന്ന് നോക്കുന്ന സമയത്ത്, അയ്യോ ഒരു കുരങ്ങൻ, കേവലം ഒരു കുരങ്ങൻ വന്നുകൊണ്ട് ഈ കാണുന്ന അട്ടഹാസങ്ങളെയെല്ലാം ചെയ്തിരിക്കുന്നു, ഹേ രാക്ഷസ വീരന്മാരെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാൻ ഹനുമാനെ പിടിക്കുവാനായി ഈ മർക്കടനെ പിടിക്കുവാനായി പൊയ്കയ്ക്കിൽ കാവലായി നിൽക്കുന്ന ആ ദുർമുഖനെ ഹനുമാൻ അടിച്ച് ശീഘ്രം അടിക്കുകയും പിഴിയുകയും ചെയ്തുകൊണ്ട് രക്തം അങ്ങനെ ഒഴുകി ഒഴുകി പോകുന്ന മാതിരി രാക്ഷസന്മാരെ, വന്ന രാക്ഷസന്മാരെ എല്ലാം കൊന്നൊടുക്കി ഹനുമാൻ. അപ്പോൾ ഒരു കുരങ്ങൻ വന്നുകൊണ്ട് കദളിവനം തകർത്തു എന്ന് ദൂതന്മാർ ചെന്നുകൊണ്ട് പറയുകയാണ്. അപ്പോൾ അനേകം സൈന്യങ്ങൾ, എല്ലാവരും കേട്ടറിഞ്ഞവരെല്ലാം തൻ്റെ വാളായതും എടുത്തുകൊണ്ട് ആ കുരങ്ങനെ പിടിക്കുവാൻ വേണ്ടി എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ ഹനുമാൻ പറയുന്നു, കമ്പരാമായണത്തിലെ പാട്ടുകളാണ്, കമ്പരാമായണം എന്ന് പറയുന്ന സാക്ഷാത് പരമേശ്വരൻ തന്നെ തൻ്റെ പുത്രിയായിട്ടുള്ള ഭദ്രകാളിക്ക് വേണ്ടി എഴുതിയ, ചിട്ടപ്പെടുത്തിയ 807-ാം നൂറ്റാണ്ടിൽ ചിട്ടപ്പെടുത്തിയ പാട്ടുകളാണ് ഇവയെല്ലാം. മറ്റുള്ള രാമായണങ്ങളിൽ എല്ലാം തന്നെ പ്രത്യേകമായി ആത്മീയതയും അതുപോലെ തന്നെ എല്ലാം ഉണ്ടെങ്കിലും അതിൻ്റെ ഭഗവാൻ്റെ സൃഷ്ടിയായിട്ടുള്ള ഇതിലും കമ്പരാമായണത്തിൽ നിരവധി ആത്മീയതകൾ ഒരുപാട് പറയുന്നുണ്ട്. പാവക്കൂത്തിലൂടെ നേരം വെളുക്കുവോളം അവതരിപ്പിച്ച് വരുന്നുമുണ്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെ പ്രത്യേകത, കമ്പരാമായണം തമിഴ് ശൈലിയിലുള്ള പാട്ടുകളിൽ ഇവിടെ 12,000-ൽ പരം പാട്ടുകളിൽ 3,100-ഓളം പാട്ടുകൾ തോൽപ്പാവക്കൂത്ത് സാഹിത്യത്തിന് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായ ഈ സുന്ദരകാന്ഡം എന്ന് പറയുന്ന ഈ ഭാഗത്തിൽ ഹനുമാൻ്റെ പാട്ടുകൾ നമുക്കൊന്ന് ശ്രവിക്കാം. വന്ദവർകൾ മേൽ കിലർ മടിന്താർ വെന്തിരലരക്കനും വിലക്കരുവലത്താൽ മുന്തുമുനി വന്ദവൻ മുടിത്തലമിശിത്തൻ ചിന്തയുരുവെന്തുയർത്തവത്തിനിതു ചെൽവേൻ. അതായത് എന്നോട് പോർ ചെയ്യാൻ ആരെല്ലാം വന്നിരിക്കുന്നുവോ
ഈ വന്ന രാക്ഷസന്മാരെയെല്ലാം ഞാൻ വൃതാ വിടുന്നതല്ല, ഞാൻ എല്ലാവരെയും നിഗ്രഹം ചെയ്യും എന്ന ഒരു ശപഥം അവിടെ ഹനുമാൻ. ഭഗവാന്റെ ശ്രീരാമ രാമരാമ എന്ന ഉച്ചാരണത്തോടുകൂടി ഹനുമാൻ ശക്തി വർദ്ധിക്കുകയും ആ വർദ്ധിച്ച ശക്തിയാൽ വന്നവരെയെല്ലാം തലങ്ങും വിലങ്ങും ഇട്ടടിച്ചു, എല്ലാവരെയും നിഗ്രഹം ചെയ്തു, എല്ലാവരെയും ഭൂമണ്ഡലത്തിൽ വീഴ്ത്തി. ഇനി ഇതിനെതിരായി ലങ്കാമന്നൻ രാവണനെ എതിർത്ത് വന്നാലും ശരി, രാവണനെ ഇവിടെ വെച്ച് തന്നെ അവൻ നിഗ്രഹം ചെയ്യും എന്ന് ഹനുമാൻ പറയുകയാണ്. പിന്നെ ആലോചിച്ചു, എൻ്റെ കൈ കൊണ്ടുള്ള മരണം രാവണന് ഉചിതമല്ല എന്ന്, ആര് വന്നാലും ശരി ഞാൻ നിഗ്രഹം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും അടിച്ചടിച്ച് വീഴ്ത്തിയത്രേ. അപ്പോൾ ഇനി ലങ്കയിൽ വന്ന സ്ഥിതിക്ക് രാവണനെ ഒന്ന് കാണണ്ടേ? രാവണൻ കണി കാണുന്ന പൊന്മല എടുത്തുകൊണ്ട് ആ സമുദ്രത്തിൽ, അതായത് സ്വർണമല, രാവണൻ ഇരിക്കുന്ന രാജധാനിക്ക് മുൻവശത്തുള്ള ആ സ്വർണമല എന്ന് പറയുന്ന പൊന്മല, ആ പൊന്മലയെക്കുറിച്ച് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. ആ വിശേഷണം വളരെ നീണ്ടു പോകുന്ന ഒന്നാണ്. ആ വിശേഷണം വിശേഷിക്കപ്പെടുന്ന ആ പൊന്മല എടുത്തുകൊണ്ട് ഹനുമാൻ സാഗരത്തിൽ ഒരൊറ്റ ഏറങ്ങട് എറിഞ്ഞു. അപ്പോൾ ഇനി രാവണൻ ഏതാണ് കണി കാണുക എന്നായി. അങ്ങനെ അപ്പോൾ ദൂതന്മാർ ഈ സംഭവങ്ങളെല്ലാം രാവണൻ്റെ അടുത്ത് എന്ന് പറയുകയാണ്. കേവലം ഒരു വാനരൻ, ഒരു കുരങ്ങൻ വന്നുകൊണ്ട് നമ്മുടെ പൂഞ്ചോലയെയും മാത്രമല്ല സ്വർണക്കൊടികളെ എല്ലാം ഒരു കുരങ്ങൻ വന്ന് ഇല്ലാതാക്കിയിരിക്കുന്നു, എല്ലാം നശിപ്പിച്ചിരിക്കുന്നു എന്ന് ദൂതന്മാർ ചെന്നുകൊണ്ട് രാവണൻ്റെ അടുത്ത് പോയി പറയുകയാണ്. അങ്ങനെ രാവണൻ, ഹേ രാക്ഷസരേ, ഹേ ദൂതരേ, നിങ്ങളെന്ത് മൂഢത്വമാണ് പറയുന്നത്? നിങ്ങൾ മൂഢന്മാരായിപ്പോയോ? ഇതുവരെ ഇല്ലാത്ത മൂഢത്വം നിങ്ങൾക്ക് എവിടെ നിന്ന് വന്നു? ഒരു കുരങ്ങൻ വന്നുകൊണ്ട് ഇവരെയെല്ലാം നിഗ്രഹം ചെയ്തു എന്ന് പറയുവാൻ നാണമില്ലേ? കാരണം രാവണൻ്റെ കണ്ണിന് മുന്നിൽ കുരങ്ങന്മാർ വളരെ നിസ്സാരന്മാരാണ്. അത് നമുക്കും അങ്ങനെയാണല്ലോ. കാരണം കുരങ്ങുകൾ, അവർകൾ എന്താ പറയുക, നികൃഷ്ടജീവികൾ, പിന്നെ കാട്ടിൽ കായും കനികളൊക്കെ ഭക്ഷിച്ചുകൊണ്ട് അങ്ങനെ അലഞ്ഞുതിരി നടക്കുന്ന നമ്മുടെ പൂർവികരാണെങ്കിലും നമുക്കെല്ലാം കുരങ്ങന്മാരെ വളരെ നികൃഷ്ട ജീവികളായി നാം കാണുന്നു. ഏതായാലും രാവണനും അതുപോലെ കണ്ടിരിക്കുകയാണ്. ഈ വന്ന ശരീരി ആരാണെന്നോ രാവണനെ തൻ്റെ ഉൾമുനയിൽ എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും അവിടെ രാവണൻ പറയുന്നു, ഒരു മർക്കടം വന്ന കാര്യം എന്നോട് പറയേണ്ടതുണ്ടോ? നിങ്ങൾ ചെന്നുകൊണ്ട് അവനെ പിടിച്ചുകൊണ്ട് വരുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുന്നു, ചതുരംഗമായ പടയും രാവണൻ കൊടുത്തു. അത്ര വലിയ കേമനാണ് എന്ന് വിശേഷണം കേട്ടപ്പോൾ ആ അങ്ങനെയാണോ എന്ന് പറഞ്ഞുകൊണ്ട്, കാരണം ഒരു പേരാലും യാതൊരുവരാലും നിഗ്രഹിക്കാൻ സാധിക്കാത്തതായ ഈ വാനര വീരന്മാരെ, ഈ വാനരം വന്നുകൊണ്ട് എല്ലാ രാക്ഷസ വീരന്മാരെയെല്ലാം ഇതോ നിഗ്രഹം ചെയ്ത കാരണം കൊണ്ട് അവൻ കേമനായിരിക്കും എന്നുള്ള ആ ഒരു കരുതലിൽ, ശരി ഞാൻ നിങ്ങൾ ചതുരംഗ പടകളെയെല്ലാം ഇതാ തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തയക്കുകയാണ്. പോർ ചെയ്യാൻ പോവാമെന്നായി. അപ്പോൾ ഹേ കുരങ്ങ, ഇന്ദ്രൻ്റെ വജ്രായുധം, അതുപോലെ തന്നെ വരുണൻ്റെ പാശം, യമൻ്റെ വേലായുധം, ശിവൻ്റെ ശൂലായുധം, ഇവയെല്ലാം തോറ്റുപോയിട്ടുള്ള ആ ആയുധങ്ങളെല്ലാം, വരങ്ങളെല്ലാം വാങ്ങിയിട്ട് സമ്പാദനം ചെയ്തിട്ടുള്ള രാക്ഷസന്മാരുടെ കരത്തിലുള്ള വജ്രായുധങ്ങളും അതുപോലെ എല്ലാം ഒരുപാട് ആയുധങ്ങളെല്ലാം കരത്തിലുണ്ടായിട്ടും ഈ ഒരു കുരങ്ങനെ കൊല്ലാൻ സാധിക്കാതെ പോയല്ലോ എന്ന് രാവണൻ അവിടെ പറയുന്നുണ്ടെങ്കിലും ഈ സൈന്യങ്ങളെ അയക്കുകയാണ്. പിന്നെ അനന്തരം എന്ത് ചെയ്യുന്നു, അക്ഷസകുമാരനുണ്ട്, തൻ്റെ അവസാനത്തെ പുത്രനായിട്ടുള്ള അക്ഷസകുമാരനെ അയക്കുകയാണ്. ഹനുമാൻ അക്ഷസകുമാരനെ ഭൂമി ഒരു അമ്മിയായി ആയി സങ്കല്പിച്ച് തൻ്റെ കരം ഒരു കുഴവിയായി, അമ്മിയും കുഴവിയും ആയി സങ്കല്പിച്ചുകൊണ്ട് അക്ഷസകുമാരനെ പിടിച്ച് അരച്ച് ഭൂമിയിലിട്ടുകൊണ്ട് ആ രക്തം എടുത്തുകൊണ്ട് തിലകം ചാർത്തിക്കൊണ്ട് പറയുന്നു, പോരിന് വാരുങ്കോ രാക്ഷസരകളെ. ഞങ്ങളത് പാവക്കൂത്തിൽ ഗംഭീരമായിട്ടുള്ള താളമേള വാദ്യങ്ങളോടുകൂടി ഞങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. പോരുക്ക് വാടാ രാവണ, പോരുക്ക് വാരുങ്കോ രാക്ഷസരകളെ എന്ന് ഞങ്ങൾ വിശദമായി വാദ്യാഘോഷങ്ങളെല്ലാം മുഴക്കി ഞങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് മണ്ഡോദരി ദുഃഖിക്കുകയാണ്. രാവണൻ്റെ പത്നി അക്ഷസകുമാരൻ്റെ മാതാവുമായ മണ്ഡോദരി അവിടെ വിലാപം ചെയ്യുന്നു, മകനേ അക്ഷസകുമാര, ഈ ചെറു പരുവ പ്രായത്തിൽ നീ ഒരുപാട്
ജീവിതത്തിൽ വേണ്ടതായ കാര്യങ്ങളെയൊന്നും നീ അനുഭവിക്കാണ്ട് നീ മരണമടഞ്ഞു പോയില്ലേ എന്ന് പറയുകയാണ്. ഈ ദുഃഖം കേട്ടുകൊണ്ട് രാവണപുത്രൻ ഇന്ദ്രജിത്ത് അവിടെ സൈന്യങ്ങളോടുകൂടി അവിടെ വന്നു. നോക്കിക്കൊണ്ട് ആ ലങ്കയിൽ കദളിവനവും പൂഞ്ചോലയും പൊന്മലയും ഒന്നും കാണുന്നില്ല. ഇന്ദ്രജിത്ത് നോക്കുന്ന സമയത്ത് അയ്യോ, ഒരു കുരങ്ങൻ, രാമൻ്റെ ദൂതുവനാണ് എന്ന് പറഞ്ഞു വന്ന ഒരു കുരങ്ങൻ വന്നുകൊണ്ട് ഇത്രയും അട്ടഹാസങ്ങളും സാഹസങ്ങളും ചെയ്തിരിക്കുന്നല്ലോ. അപ്പോൾ രാമനും രാമൻ്റെ സഹോദരനും രാമൻ്റെ സൈന്യങ്ങളും എത്ര കേമന്മാരായിരിക്കും. അവർ വന്ന് എതിർക്കുവാൻ വേണ്ടി വന്നാൽ ഞാൻ എന്താണ് ചെയ്യുക അവരോടെ എന്ന് ഇന്ദ്രിയത്തിന് കാര്യങ്ങൾ മനസ്സിലാകുവാൻ അവിടെ പോകുന്നു. അങ്ങനെ മനസ്സ് ചിന്തിച്ചു. അപ്പോൾ ഏതായാലും ശൗര്യവും വീര്യവും പരാക്രമങ്ങളൊന്നും വിടാൻ പാടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്ദ്രിയത്ത് അവിടെ ഈ കുരങ്ങനെ പിടിക്കുവാൻ വേണ്ടി വില്ലും ശരവും എടുത്ത് പോകുന്ന സമയത്ത് കുരങ്ങൻ ചാടി വായുവേഗതയും അതുപോലെ തന്നെ മനോവേഗതയും എല്ലാമുള്ള ഈ ഹനുമാൻ സൈന്യങ്ങളെല്ലാം അവിടെ അടിച്ചു നിരത്തി ഇന്ദ്രജിത്തിൻ്റെ. അനന്തരം ഇന്ദ്രിയത്ത് അവിടെ ബ്രഹ്മാസ്ത്രം തൊടുക്കുകയാണ്. അപ്പം ബ്രഹ്മാസ്ത്രം തൊടുത്താൽ ആ ബ്രഹ്മാസ്ത്രത്തിനെ വാങ്ങി അതിനെ പിടിച്ചെറിയുവാനുള്ള കൽപ്പും കരുത്തും ഹനുമാനുണ്ട്. പക്ഷേ അവിടെ ഹനുമാൻ ചിന്തിക്കുകയാണ്, എനിക്ക് രാവണനെ കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരമാണ്. ഈ ബ്രഹ്മാസ്ത്രം ഏറ്റുകൊണ്ട് മോഹാൽശമടഞ്ഞ് കിടന്നാൽ മാത്രമേ എനിക്ക് ഇത് മറ്റുള്ളതായ കാര്യങ്ങളെല്ലാം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ ബ്രഹ്മാസ്ത്രത്തിന് അടിമപ്പെടുകയാണ് ആരെ, ഹനുമാൻ. അപ്പോൾ ഇന്ദ്രിയത്ത് കൊടുത്ത ബ്രഹ്മാസ്ത്രം എടുത്തുകൊണ്ട് ഏറ്റുകൊണ്ട് ഹനുമാൻ അവിടെ ബോധരഹിതനായവനെ പോലെ അവിടെ കിടക്കുകയാണ്. ഹേ ദൂതരേ, ഇവനെ എടുത്ത് പിതാവിന് സമീപം കൊണ്ടുപോകൂ എന്ന് ആജ്ഞാപിക്കുന്നു ആരെ, ഇന്ദ്രിയത്ത്. അപ്പോൾ ഇന്ദ്രിയത്തിൻ്റെ ആജ്ഞ കേട്ട സമയത്ത് ദൂതന്മാർ ഒരു ഭാഗം പൊക്കിയും വാനരനെ പിടിക്കുന്ന സമയത്ത് വാനരൻ്റെ ഗോഷ്ഠികളെല്ലാം അവിടെ കാണിക്കുന്നുണ്ട്, ഹനുമാൻ്റെ ഗോഷ്ഠികളെല്ലാം. ഈ ഗോഷ്ഠികളെല്ലാം പാവക്കൂത്ത് പറയുന്ന പുലവന്മാർ അതേപ്രകാരം അവിടെ അവതരിപ്പിക്കുന്നുമുണ്ട്. അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ഒരു നല്ലൊരു ശൈലി അവിടെ, നാടകശൈലി, പാവനാടക ശൈലി അവിടെ പണ്ട് കാലങ്ങളിലെല്ലാം അതിൻ്റെ ഒരു ആസ്വാദകർ നല്ല പോലെ ഉണ്ടായിരുന്നു. ഹനുമാനെ ഏറ്റിക്കൊണ്ട് ഹോം ഹൈ ഹോം ഹൈ. അപ്പോൾ ഹനുമാൻ കുതറുന്നു, ചാടുന്നു, ഓടുന്നു, മറിയുന്നു, ഈ രീതിയെല്ലാം അവിടെ കാണിക്കുന്നുണ്ട്. ആ ദൂതന്മാർ ഓടി വരുന്നു, പിന്നെയും പിടിക്കുന്നു, അവിടുന്ന് കുതറുന്നു, അങ്ങനെ ചാടിയും ഓടിയും മറിഞ്ഞും തിരിഞ്ഞും രാവണ സന്നിധാനത്തിലേക്ക് ഹനുമാനെ കൊണ്ടുപോവുകയാണ്. ഹനുമാൻ രാവണൻ്റെ സിംഹാസനം കണ്ടു, കണ്ട ഭാവം നടിക്കാതെ തന്നെ ഈ ദൂതന്മാരുടെ കരത്തിൽ നിന്ന് ഒരു ചാട്ടം അങ്ങോട്ട് ചാടി ഹനുമാൻ രാവണൻ്റെ മുൻവശത്തേക്ക്. ഏ രാവണൻ, പെട്ടെന്ന് രാവണൻ ഒരു പരിഭ്രമം ഉണ്ടായത്ര. കാരണം ഒരു കുരങ്ങൻ, കേവലം ഒരു കുരങ്ങൻ, ചെറിയ രൂപമെങ്കിലും ഹനുമാനെ മനസ്സിൽ വിചാരിക്കുമ്പോൾ തൻ്റെ രൂപങ്ങളെല്ലാം മാറ്റി വലുതാക്കാനും ചെറുതാക്കാനും ഒരു കഴിവുണ്ടുള്ള ഹനുമാൻ ചാടിയപ്പോൾ രാവണനൊന്നും ഭയന്നു. അനന്തരം രാവണൻ പറയുന്നു, ഹേ കുരങ്ങ, ഹേ മർക്കട, നീ ആരാണ്? അപ്പോൾ ഹനുമാനെ തോന്നി രാവണൻ ഇരിക്കുന്നൊരു സിംഹാസനത്തിലാണ്, എനിക്ക് ഞാൻ ഇവിടെ ചാടി അവിടെ എത്തി രാവണ പുരോഗതിയിൽ പുരോഗമനത്തിൽ അവിടെ ഞാൻ സന്നിധിയിൽ എത്തിച്ചേർന്നു എങ്കിലും രാവണൻ എനിക്ക് ഇരിക്കുവാനുള്ള ഒരു ആസനം തരേണ്ടതല്ലേ എന്ന് ഹനുമാനെ അവിടെ തോന്നി. അപ്പോൾ ആ ഒരു ആസനം വേണമെന്നായി തൻ്റെ വാൽ അങ്ങനെ മടിഞ്ഞ് 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 ചുറ്റി 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 രാവണൻ്റെ സിംഹാസനത്തിനൊപ്പം അങ്ങനെ ഇരുന്നുകൊണ്ട് രാവണനോട് ഹനുമാൻ വാർത്തകൾ, രാവണൻ്റെ സംഭാഷണങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് വാൽ മടിച്ച് വാൽ നീട്ടി 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 രാവണൻ്റെ സിംഹാസനത്തിന് തുല്യമായി അവിടെ ചുരുട്ടി അതിന് മുകളിലിരിക്കുന്നു. അനന്തരം രാവണൻ പറയുന്നു, നീ നേമിയോ കുലിശിയോ നെടും കണിച്ചിയോ താമരൈ കിഴവനോ തറുകൽ പകുതലേ ഭൂമിതാങ്കൊരുവനോ പൊരുതുമുറ്റുറ നാമവും ഉരുവവും കരന്തു നണ്ണുവായി. ഹേ വീര, ഹേ മർക്കട, ഹേ കുരങ്ങ,
ഹേ സൗജശൂന്യ അങ്ങനെ പലതും വിളിച്ചുകൊണ്ട് മർക്കടനെ പല നാമങ്ങളിലും വിളിച്ചുകൊണ്ട് രാവണൻ നേമി എന്ന് പറയുന്ന ചക്രായുധം ധരിച്ചതായ നാരായണൻ താനോ നീയേ അതോ ദേവനാഥനായ ദേവേന്ദ്രനാണോ കൈലാസവാസനായ പാർവതി ദേവിയുടെ കണവനായിരിക്കുന്ന വാമഭാഗത്തിൽ ഈ പാർവതി ദേവിയെ വെച്ചുകൊണ്ടിരിക്കുന്ന ആ ശിവപെരുമാനാണോ നീ ആരാണ് അതോ കമലാസന പീഠനായിരിക്കുന്ന ബ്രഹ്മദേവ സരസ്വതി ദേവിയെ തൻ്റെ കരത്തിൽ തൻ്റെ മടിയിൽ വെച്ചിരിക്കുന്നതായ ആ ബ്രഹ്മദേവർ താനോ മാത്രമല്ല ആയിരം ശിരസ്സുള്ളതായ ഭൂമിയെ താങ്ങി നിൽക്കുന്ന അനന്തൻ താനോ ഈ ഭൂമിനെ ഈ 80 ലക്ഷം ഘനയോജന വിസ്താരത്തോട് കൂടിയതാണത്രേ ഈ ഭൂമി. ഈ ഭൂമിയിൽ ദിവസവും വരുന്ന ആ പൊടിപടലങ്ങളും അതുമെല്ലാം പ്രത്യേകം 1000 ടൺ വേറെയും ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഉള്ള ഭാരവും ഭൂമിയെ താങ്ങി നിൽക്കുന്നത് ആദിശേഷനാണ്. അപ്പം ഭൂമി ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു, ആദിശേഷൻ അങ്ങനെ താങ്ങിക്കൊണ്ടിരിക്കുന്നു, ഭൂമി അതിൻ്റെ മുകളിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതെല്ലാം പ്രമാണസഹിതം വേറെ പറയേണ്ട കാര്യങ്ങളാണ്. എങ്ങനെയാണ് ആദിശേഷം വന്നതെന്നും ഭൂമി എങ്ങനെ അതിന് മുകളിൽ ഇരുന്നു കൊണ്ട് തിരിയുന്നുവെന്നും അതെല്ലാം പ്രമാണസഹിതം ഞങ്ങൾ പാവക്കൂത്തിൽ അവതരിപ്പിക്കാറുണ്ട്. ഇവിടെ കദളിവനം തകർക്കാൻ നീ കാരണം എന്താടാ ഹനുമാ, എന്താടാ കുരങ്ങ, നിൻ്റെ പേരെന്താണ്, എനിക്ക് പല പല സന്ദേഹങ്ങളുമുണ്ട് നിന്നെ കാണുമ്പോൾ, നീ ആരാണെന്നോ. ഒരു കുരങ്ങൻ ഇങ്ങനെ എന്തായാലും ചെയ്യില്ല എന്നറിയാം. രാവണനെ നേരത്തെ അറിയാം. രാമൻ്റെ കരങ്ങൾ കൊണ്ട് നിഗ്രഹം വേണമെന്നും ഉണ്ടാകുമെന്നും ഒരു കുരങ്ങൻ മറക്കടനാൽ ഞാൻ അധിക്ഷേപിക്കപ്പെടും എന്നെല്ലാം രാവണൻ അറിയാം. രാവണൻ്റെ മനസ്സിൻ്റെ അകത്തുള്ള ആഗ്രഹം എത്രയും പെട്ടെന്ന് മോക്ഷം പ്രാപിച്ചുകൊണ്ട് വൈകുണ്ഠത്തിലേക്ക് എത്തണം, രാമൻ്റെ കൈകൾ കൊണ്ട് വില്ലിനാലെ മരണമുണ്ടാകും എന്ന് രാവണനെ നേരത്തെ അറിയാം. എല്ലാം മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയാണ് നമ്മുടെ ജീവിതം സഫലമാക്കേണ്ടത് എന്നുള്ളതായ ആശയങ്ങളെല്ലാം രാവണൻ അറിയാമെങ്കിലും, പക്ഷേ ഉള്ള കാലം വരയ്ക്കും നാം നമ്മുടെ സൗരങ്ങളും വീര്യങ്ങളും പരാക്രമങ്ങളുമെല്ലാം ഇതോ ലോകത്തിൽ കാണിച്ചുകൊണ്ട് നാം തന്നെയാണ് വീരൻ, നാം തന്നെയാണ് യോഗ്യൻ, ഞാൻ തന്നെയാണ് കേമൻ എന്ന് നാം അഹങ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സ്വഭാവം ഏവർക്കുമുണ്ട്. അതുപോലെ ഇവിടെ രാവണനും ഞാൻ ലങ്കയ്ക്കതിവൻ, രാവണൻ ലങ്കാമന്നൻ, ശൗര്യവീര പരാക്രമങ്ങളെയെല്ലാം കാണിക്കേണ്ടതായിട്ടുള്ള ആ രാജാവാണ് എന്ന ഒരു തോന്നൽ രാവണന് ഉണ്ടാവുകയും ആ ഉണ്ടാകുന്ന കാരണത്താൽ നീ അന്തണന്മാരുടെ വേൾവിയിൽ നിന്നുകൊണ്ട് വന്നവനാണോ, താരകവനത്ത് മഹർഷിമാർകൾ ചെയ്ത് ആഭിചാര വേൾവിൽ നിന്ന് വന്ന ഭൂതമാണോ. അപ്പോൾ രാവണൻ ചോദിക്കുന്നു, നീ ആരു, നീ എന്നെ ഇങ്ങെയ്ത കാരണം ആരു, നീ വിടുത്തവർ തെരിയ ആണയാൽ ചോർവിലേ ചൊല്ലു നീ ചോലയാവയും വേരൊടു പറുത്തു വീരരെയും കൊണ്ട നീ. അപ്പോൾ ചോല പൂഞ്ചോലയെടുത്തെറിഞ്ഞു, പൂഞ്ചോലയെല്ലാം നശിപ്പിച്ചു, എല്ലാം മലിനമാക്കി, അവിടെ മലമൂത്ര വിസർജനം ചെയ്തു. മാത്രമല്ല വേരോട് പറുത്ത് ഓരോ വീരന്മാരെയെല്ലാം എല്ലാ വൃക്ഷങ്ങളെ പുഴക്കി വീരന്മാരെയെല്ലാം കൊന്നൊടുക്കി. ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ആരാണ്, നീ ആരാണ് ഹേ മർക്കട എന്ന് രാവണൻ ഹനുമാനോട് ചോദിക്കുന്നു. അപ്പോൾ ഏ കുരങ്ങ ചൊല്ലിയെ, അപ്പോൾ രാവണൻ പറയുന്നു, ചൊല്ലിയെ അനവരും മല്ല ചൊന്നവേ പുല്ലിയെ വലിയനോർ കേവൽ പൂണ്ടിലേൻ അല്ലിയെ കമലമേ അനയ ചങ്കണാൻ വില്ലിതൻ ദൂതൻ ഞാൻ ഇലങ്കമേവിനേൻ. ഈ സംഗീതത്തിലൂടെ പാടേണ്ട പാട്ടുകളാണ്. ഞാൻ സമയക്കുറവ് കാരണം അതിവേഗം അതിശീഘ്രം ഞാൻ ചൊല്ലിപ്പോവുകയാണ്. ഏതായാലും ഹേ രാവണ, നീ എന്നെ നോക്കി ചോദിച്ചില്ലേ, നീ പറഞ്ഞ ആരുമല്ല, നീ പറഞ്ഞല്ലോ നാരായണനോ ബ്രഹ്മദേവരോ പരമേശ്വര സ്വാമിയോ ദേവേന്ദ്രനോ ആദിശേഷനാണോ എന്നെല്ലാം ചോദിച്ചില്ലേ, നീ പറഞ്ഞതായ ആ വ്യക്തികളൊന്നുമല്ല ഞാൻ ആരാണെന്ന് വെച്ചാൽ, നീ അവരെയെല്ലാം വലിയവരായി നീ കാണുന്നു. ആരെ, പരമേശ്വരനെ, ബ്രഹ്മദേവരെ, നാരായണനെ, അതുപോലെ തന്നെ എല്ലാവരെയും നീ വലിയവരായി കാണുന്നു അല്ലേ. എന്നാൽ അത് തെറ്റാണ്, അവരിലും വലിയവനുണ്ട്. അതാണ് രാമസ്വാമി ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. ശ്രീരാമചന്ദ്രൻ്റെ ദൂതനാണ് ഞാൻ, അവർ പറഞ്ഞയച്ച് വന്നതാണ് ഞാൻ. സ്വാമി മുനീശ്വരന്മാരായിരിക്കുന്ന മരീചി അങ്കിരസ അത്രി പുലസ്ത്യൻ പുലകസ്ഥൻ മുതലായ മുനീശ്വരന്മാർ, ബ്രഹ്മൻ വിഷ്ണു മഹേശ്വരന്മാരായ എല്ലാവരും സ്തുതിക്കുന്നത് ആരെയാണ്, ഭഗവാൻ ശ്രീരാമനെയാണ്.
ആ ശ്രീരാമസ്വാമിയുടെ അദ്ദേഹം ആദിമൂർത്തിയാണ് ശ്രീരാമസ്വാമി, അവരുടെ ദൂതനാണ് ഞാൻ. അപ്പോ രാവണൻ പറയുന്നു, എടാ കുരങ്ങ, കേവലം ഒരു മനുഷ്യനായി വന്നിരിക്കുന്ന രാമനെ നീ കീർത്തിച്ച് പറയുന്നല്ലോ, ഒരു മനുഷ്യൻ, മനുഷ്യന്മാർ നിസ്സാരനാണെന്നാണ് രാവണൻ. അതുകൊണ്ട് മനുഷ്യൻ്റെ കരങ്ങളിൽ മാത്രമേ എനിക്ക് മരണം ഉണ്ടാവൂ ഉണ്ടെങ്കിൽ എന്ന് രാവണൻ വരം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ സീതയെ കൊണ്ടുപോകാൻ, സീതയെ കാണണം എന്ന് രാമൻ അയച്ചിട്ടുണ്ടെങ്കിൽ അവളെ കണ്ടുപോവുകയല്ലാണ്ട് നീ കാണുന്ന വികൃതികളെല്ലാം ഇവിടെ തകൃതിയായി ചെയ്തില്ലേ, ഇതിൻ്റെ കാരണം എന്തടാ ഹനുമാ, എടാ പൊട്ടക്കുരങ്ങി എന്ന് ഹനുമാനെ രാവണൻ അധിക്ഷേപിക്കുകയാണ്. അപ്പോൾ എടാ എന്ന് വിളിച്ചപ്പോൾ ഹനുമാനെ, ഇത് കമ്പരാമായണത്തിൽ ഇല്ലാത്ത ഒരു പാട്ടാണ്, ഒരു ശ്ലോകമാണ്, കമ്പരാമായണത്തിൽ ഇല്ലാത്ത ഒരുപാട് നിരവധി പാട്ടുകൾ. തോൽപ്പാവക്കൂത്ത് ആടൽ പറ്റ് ആടിക്കളിക്കാൻ ചേർന്ന വിധം തയ്യാർ ചെയ്യപ്പെട്ടത് എന്ന പേരിൽ പാവക്കൂത്ത്, ഞങ്ങളുടെ പൂർവികരായിട്ടുള്ള പുലവർ എന്ന് പറയുന്ന പണ്ഡിതന്മാർ 807-ാം നൂറ്റാണ്ടിലെ കുലശേഖര രാജ ചോളരാജാവിൻ്റെ ആസ്ഥാനത്തുള്ള കവികളായിരുന്നു, മാത്രമല്ല രാജാവിന് അഡ്വൈസർമാർ കൂടിയായിരുന്ന ഈ പുലവന്മാർ ചിട്ടപ്പെടുത്തിയ ചില പാട്ടുകളുണ്ട്. ഞാൻ ഇന്നലെ പറയുകയുണ്ടായി, തോൽപ്പാവക്കൂത്തിലെ വിദൂഷകൻ, പാവനാടകത്തിലെ വിദൂഷകൻ, വിദൂഷകൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ സദസ്സ് പ്രൗഢഗംഭീരമാക്കാൻ സാധിക്കുകയുള്ളൂ. ആ പ്രൗഢിത്വം വേണമെങ്കിൽ വിദൂഷകൻ ഉണ്ടാവണം നാടകങ്ങളിൽ. അപ്പോൾ തോൽപ്പാവക്കൂത്തെന്ന് പറയുന്ന പാവനാടകത്തിൽ ഒരു വിദൂഷകൻ ഉണ്ടായിരിക്കും, കുടക്കാരൻ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. അതുപോലെ ഇവിടെ പൂർവിക ചിട്ടപ്പെടുത്തിയ ഒരു പാട്ടുണ്ട്. ഈ പാട്ട് കമ്പരാമായണം പാട്ടിൽ പുസ്തകത്തിൽ കമ്പരിൽ ഇല്ലാത്തൊരു പാട്ടാണ്. ആ പാട്ട് രാവണനെ എടാ എന്ന് വിളിച്ചപ്പോൾ അനേകം എടാ എന്ന് രാവണനെ അങ്ങോട്ട് വിളിക്കുകയാണ് ആര്, ഹനുമാൻ. അടാ തടാതു ചെയ്ത നീ അണ്ടർനാഥൻ ദേവിയെ വിടാ തടാത് പോമട ജലധി ചൂടി ലങ്കയെ ചുടാ തടാത് പോമട എടാ പോടായി രാവണ. അപ്പോൾ കേട്ടില്ലേ, ഒരു എടാ എന്ന് വിളിച്ചതിനെ ഇത്രയും എടാ എന്ന് ഹനുമാൻ അങ്ങോട്ട് വിളിക്കുകയാണ് രാവണനെ. രാവണനെ ഈ മർക്കടൻ്റെ ഹനുമാൻ്റെ ഈ പരിഹാസം കേട്ടപ്പോൾ വളരെ പുച്ഛമായി രാവണൻ തോന്നുകയും ഇവനെ ഇനി വെറുതെ വിടുന്ന ആ ലക്ഷണമില്ല, അതുകൊണ്ട് ഇവനെ രാക്ഷസന്മാരെ വിളിച്ചുകൊണ്ട്, കിങ്കരന്മാരെ വിളിച്ചുകൊണ്ട് ഇവനെ വെട്ടിക്കൊല്ലുക. പക്ഷേ ഒരു കാര്യമുണ്ട്, കുരങ്ങിൻ്റെ രക്തം ഇതുവരെ ലങ്കയിൽ ആയിട്ടില്ല, അപ്പോൾ ലങ്കയിൽ ഇവൻ്റെ ആ രക്തം ആവരുത്, മതിലിൻ്റെ ലങ്കാ മതിലിൻ്റെ അപ്പുറം കടത്തി, നമ്മുടെ മതിലിൻ്റെ പുറത്ത് കടത്തി ഇവനെ വെട്ടിക്കൊല്ലുക എന്ന് രാവണൻ ആജ്ഞാപിക്കുന്നു. ആ ആജ്ഞാപനം കേട്ട ഉടനെ ഈ കുരങ്ങനെ പിടിക്കുന്നു, കുരങ്ങൻ ചാടുന്നു, ഓടുന്നു, മറിയുന്നു, ഇതെല്ലാം വികൃതികൾ അവിടെ കാണിച്ചു കൊണ്ടുള്ള ആ സന്ദർഭത്തിൽ ഹനുമാനെ അവസാനം രാക്ഷസന്മാരുടെ കരത്തിൽ പിടികൊടുക്കുകയാണ് ഹനുമാൻ. അപ്പോൾ കൊണ്ടുപോകുന്ന സമയത്ത് വിഭീഷണനെ കാണുന്നു. വിഭീഷണൻ രാമഭക്തനാണ്, അടുത്ത ലക്കത്തിൽ പറയാം, അദ്ദേഹത്തിൻ്റെ സാത്വിക ഗുണങ്ങളെക്കുറിച്ച് പറയാവുന്നതാണ്. അപ്പോൾ അവിടെ വിഭീഷണൻ തടുത്തുകൊണ്ട് പറയുന്നു, ആ ഇവനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, ഞാൻ ഇവരെ വെട്ടിക്കൊല്ലുവാനുള്ള രാജകൽപ്പനയാണെന്ന് പറഞ്ഞുകൊണ്ട്, ശരി ഒരു കാര്യം ചെയ്യൂ, രാവണൻ്റെ എൻ്റെ ജ്യേഷ്ഠൻ്റെ സഹോദരൻ്റെ അടുത്ത് ഞാൻ ചെന്നുകൊണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഈ ദൂതനെ കൊല്ലരുത് എന്ന് പറയുന്നവരേക്കും ക്ഷമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്, അതുവരേക്കും ശരി അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിഭീഷണൻ്റെ ആജ്ഞപ്രകാരം, ഇളയരാജാവിൻ്റെ ആജ്ഞപ്രകാരം അവിടെ നിൽക്കുകയാണ് അവർ. അപ്പോൾ അങ്ങനെ രാവണൻ്റെ സമീപത്ത് വിഭീഷണൻ വരുന്നു, ഹേ രാവണ ജ്യേഷ്ഠ, എന്തനീതിയാണ് അങ്ങ് കാണിക്കുന്നത്, എന്താണെന്നായി. അതായത് പല രാജാക്കന്മാരും പൂർവികന്മാർ മാതാവിനെ കൊന്നിട്ടുണ്ട്. പരശുരാമൻ മാതാവിനെ കൊന്നു, മാതാവ് തെറ്റ് ചെയ്തു, അപ്പം അതുകൊണ്ട് കൊന്നിട്ടുണ്ട്. അങ്ങനെ പല പല കഥകളും, രാജാക്കന്മാർ തന്നെ മാതാക്കളെ വെട്ടിക്കൊന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മാതരെ കൊന്നാലും ദൂതരെ കൊല്ലരുത് എന്നൊരു പഴമൊഴിയുണ്ട്. മാതാവിനെ ഒരു തരം വേണമെങ്കിൽ, സാഹചര്യമുണ്ടെങ്കിൽ, സാഹചര്യമായാൽ, തെറ്റ് ചെയ്താൽ, കടിയായ പിതാവിൻ്റെ ആജ്ഞപ്രകാരമാണ് തൻ്റെ പത്നിയായിരിക്കുന്ന രേണുകാദേവി, പരശുരാമൻ്റെ അമ്മ,
പിതാവിൻ്റെ ആജ്ഞ പ്രകാരമാണ് ആ ചരിത്രം കേരളദേശത്ത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ മാതാവിനെ പരശുരാമൻ കൊന്നിട്ടുണ്ട്. അതുപോലെ നിരവധി പേർ രാജാക്കന്മാർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ദൂതനായി വന്നിട്ടുള്ള മധ്യസ്ഥനെ ഒരിക്കലും കൊല്ലരുത് എന്നായി വിഭീഷണൻ. ദൂതൻ ഉത്തമൻ, മധ്യമൻ, അധമൻ, അങ്ങനെ മൂന്ന് രീതിയിലുള്ള ദൂതന്മാരുണ്ട്. അതല്ല ഉത്തമൻ ആരാണെന്നും അധമൻ ആരാണെന്നും മധ്യമൻ ആരാണെന്നും എല്ലാം വിശദീകരിക്കുകയാണെങ്കിൽ അതിനൊരു 4 മണിക്കൂറോളം അതിൻ്റെ വിശേഷണമുണ്ട്. ഉത്തമദൂതൻ, അധമദൂതൻ, മധ്യമദൂതൻ, അതെല്ലാം ഒരുപാടുണ്ട്. അതിന് ശ്ലോകങ്ങളടക്കമുണ്ട്. ആ ശ്ലോകം അടക്കം നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും ഇവിടെ. പക്ഷേ അപ്പോൾ അങ്ങനെയുള്ള ഉത്തമ ദൂതനായി കാണുന്നു ഇവനെ. രാമൻ പറഞ്ഞയച്ച ദൂതനാണ്, സീതാദേവിയെ കാണുവാൻ വേണ്ടി രാമൻ പറഞ്ഞ ദൂതനാണല്ലോ ഇവനെ, എന്തായാലും കൊല്ലരുത് എന്നായി. ശരി സഹോദര, നീ വന്ന് പറഞ്ഞ കാരണം കൊണ്ട് നിൻ്റെ അഭിഷ്ടപ്രകാരം ആ വാനരനെ ഞാൻ കൊല്ലുന്നില്ല എന്നായി. ശരി, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നായി. വാലിൽ വാനരന്മാർക്ക് ശൗര്യം വാലിലാണ്. വാൽ വിട്ടാൽ അപ്പോൾ ഇവനെ ആ മുണ്ണിവാലൻ കുരങ്ങൻ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കളിയാക്കി ഇവന് ആരും കൂട്ടത്തിൽ കൂട്ടില്ല എന്ന് പറയുന്നു വിഭീഷണൻ. ആഹാ, അത് നല്ല കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതിയായി എന്ന മതിയെന്നായി. അപ്പോൾ ശരി, അവനെ കൊണ്ടുവരാനുള്ള വിധേയമായിക്കൊണ്ട് ആ ഹനുമാനെ രാവണ സന്നിധാനിനെ കൊണ്ടുവരുന്നു. കൊണ്ടുവന്നുകൊണ്ട് ലങ്കാരായത്തിലുള്ള എല്ലാ വസ്ത്രങ്ങളും വാനിമിത്തം അവമാനിതയായ എന്ന കാരണം കൊണ്ട് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഹനുമാൻ പെട്ടെന്ന് വാലങ്ങട് ചുരുക്കിയത്രേ. അപ്പോൾ നോക്കൂ, ഹനുമാൻ്റെ ആ സിദ്ധി നീട്ടുവാനും കമ്മിയാക്കുവാനും എല്ലാം അങ്ങനെ ഒരുപാട് സിദ്ധികൾ നേടിയിട്ടുള്ള ഹനുമാൻ വാലൊന്ന് ചുരുക്കി, കാര്യഗൗരവം മനസ്സിലാക്കി വാലൊന്ന് ചുരുക്കി. അപ്പോൾ ആ വാലിൽ തൈലം ഒഴിച്ചുകൊണ്ട് അഗ്നിക്കിരയാക്കുകയാണ്. അപ്പോൾ അങ്ങനെ അഗ്നിക്കിരയാക്കിക്കൊണ്ട് അഗ്നി കൊളുത്തിയ ഉടനെ സീതാദേവി ഈ വിവരം അറിയുകയും തോഴിമാരാൽ അറിയുകയും വിഭീഷണൻ്റെ പുത്രി ആയിട്ടുള്ള ത്രിജട മുഖാന്തരം സീതാദേവി ഈ സംഭവം അറിയുകയും, ഹേ അഗ്നിദേവ, ഹനുമാനെ ഒരു അഗ്നിബാധയും ഏൽക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹനുമാൻ അനുഗ്രഹിക്കുകയാണ്. ഹനുമാൻ നേരെ ഒരു ചാട്ടാങ്കട് ചാടി. എവിടേക്ക്? രാവണൻ്റെ മുൻവശത്തേക്ക്. രാവണനിക്ക് സിംഹാസനത്തിലൊരു ചാട്ടം. രാവണൻ്റെ അങ്ങോട്ട് വാലങ്ങോട്ട് നീട്ടി അവിടെ മീശ മുഴുവൻ കത്തിച്ചു, താടിയും കത്തിച്ചു, മുടിയും എല്ലാം കത്തിച്ചു. രാവണൻ അവിടുന്ന് ഭയന്നുകൊണ്ട് ആകാശത്തിൽ 7 ദിവസം അവിടെ അങ്ങനെ തങ്ങി നിന്നു അത്രേ ആകാശത്തിൽ ഈ അഗ്നിയുടെ ചൂടുകൊണ്ട്. അനന്തരം എല്ലാ ആലയങ്ങളും ഓരോരോ ആലയങ്ങളും ഭവനങ്ങളും എല്ലാം നടന്നു നടന്നുകൊണ്ട് അഗ്നി കൊളുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. വിഭീഷണൻ്റെ ആലയം മാത്രം ഒന്നും ചെയ്തില്ല. പക്ഷേ ഇവിടെ അവിടെയുള്ള സ്ത്രീകളും എല്ലാവരും ഓടിക്കൊണ്ടേയിരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അഗ്നി കണ്ടുകൊണ്ട് ഭയന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു. ഹനുമാൻ അവസാനം എല്ലാം നശിപ്പിച്ചുകൊണ്ട്, രാവണൻ്റെ ലങ്കാരാജ്യം മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് സീതാദേവി അമ്മൻ്റെ ആ അശോകവനവും അതുപോലെ വിഭീഷണൻ്റെ മന്ത്രാലയം മാത്രം, ആലയവും മാത്രം അഗ്നിക്കിരയാക്കാതെ സാഗരത്തിൽ ചെന്നുകൊണ്ട് വാലാഗ്നി അവിടെ കെടുത്തി ജാനകി അമ്മനെ വന്ന് കണ്ടു. നിനക്ക് അഗ്നിബാധയൊന്നും ഏറ്റില്ലേ മാരുതേ എന്ന് സീതാദേവി ചോദിക്കുന്നു. അമ്മയുടെ കാരുണ്യം കൊണ്ട് എനിക്ക് യാതൊരു ബാധയും ഏറ്റില്ല, അതെല്ലാം അങ്ങയുടെ കാരുണ്യമാണ്. അവിടുത്തെ കാരുണ്യമാണ്. 1 മാസം 30 ദിവസത്തിന് മാതാവിനെ ഇവിടെ നിന്നുകൊണ്ട് ചിറമീട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് വാനര സാഗരം ചാടി. വാനരന്മാർ സുഗ്രീവാദികളായിരിക്കുന്ന വാനരന്മാരുടെ അടുത്തേക്ക് ചാടുകയും അവിടെ ചെന്ന് തൊഴുതു നിൽക്കുന്നു. അപ്പോൾ ഇവിടെ ഹനുമാൻ, നമ്മളെ ഹനുമാൻ ഈ വിധമായ എല്ലാ വിക്രസുകളും അല്ല, ആ രാവണാദികളെ എല്ലാം ഹനുമാൻ തനിയെ ചെന്നുകൊണ്ട് ഇത്രയും അക്രമങ്ങളും അനീതികളും രാവണനെ ഒരുപാട് നാശനഷ്ടങ്ങളും ലങ്ക തന്നെ ഇല്ലാതാക്കി എന്ന ഒരു ആത്മവീര്യം ആ ഹനുമാനുള്ള കാരണം കൊണ്ട് ഹനുമാൻ നമ്മളെല്ലാം തന്നെ ഹനുമാൻ്റെ ആ ചൈതന്യത്തെ, ഭഗവാന്റെ ചൈതന്യം ഉൾക്കൊണ്ട ഹനുമാന്റെ ചൈതന്യത്തെ നാം ഇന്ന് സ്മരിക്കേണ്ടതാണ്. ഹനുമാൻ എന്നും ചിരഞ്ജീവിയാണ്. രാമദാസൻ എന്നൊരു ഔഷധമാണ്.